ഞാൻ ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിന്റെ പ്രോഡക്റ്റ് ട്രെയിനറാണ്. നമ്മൾ ഇന്ന് ഹാർവെസ്റ്റിന്റെ ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിന്റെ 11-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയൊരു പ്രൊഡക്റ്റ് വിശദമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പം ആദ്യം തന്നെ എംഐ ലൈഫ് സ്റ്റൈലിന്റെയും ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെയും മുഴുവൻ മാനേജിംഗ് ടീമിനോടുമാണ് നന്ദി പറയാനുള്ളത്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് സംഘടിപ്പിച്ചതിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം പ്രോഡക്ട്സിന്റെ അറിവ് എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? എന്തിനാണ് അത് അത്യാവശ്യം? നമ്മുടെ പ്രോഡക്ട്സ് ആണ് നമ്മുടെ വെപ്പൺസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വെപ്പൺസ് കൊണ്ടാണ് നിങ്ങൾക്ക് പല വിധത്തിലുള്ള അല്ലെ നിങ്ങൾക്ക് സമ്പാദ്യമൊക്കെ നേടാനായിട്ടുള്ള ഒരു വെപ്പൺ ആണ് നമ്മളുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഓരോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുമുള്ള വിശദമായിട്ടുള്ള ഒരു വിവരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഓരോ പ്രൊഡക്ട്സിലും എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, ആ പ്രൊഡക്റ്റ് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണോ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ആർക്കൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത്, അതിന് ഡോസ്, അതിന്റെ അളവ് എങ്ങനെയാണ് ഉള്ളതൊക്കെ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ഈ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റും 40-45 മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ട് അത്രയും വിശദമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയമോ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ വിങ് ആയിട്ടുള്ള ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത്. എന്താണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ വിങ് അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ് നമ്മളുടെ പ്രോഡക്റ്റ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന പോലുള്ള ബിസിനസ് ട്രെയിനിങ്ങും ഒക്കെ നടത്തുന്നത് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ്. അപ്പം ഹാർവെസ്റ്റ് പറയുന്നതും ഇത് തന്നെയാണ്, നിങ്ങൾ അറിവ് നേടൂ, അറിവ് നേടുന്നതിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ്. അതായത് ലേൺ ആൻഡ് ഏൺ എന്നാണ് നമ്മളുടെ ഹാർവെസ്റ്റിന്റെ മോട്ടോ തന്നെ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എത്ര ബ്രാൻഡ്സ് ആണ് ഉള്ളത്, ടോട്ടൽ 6 ബ്രാൻഡ് ആണ് ഉള്ളത്. അതിൽ തന്നെ സ്റ്റാർ ബ്രാൻഡ് എന്നറിയപ്പെടുന്നത് എലമെന്റ്സ് വെൽനെസ്സും അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓണും. എലമെന്റ്സ് വെൽനെസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, എലമെന്റ്സ് വെൽനെസ്സിൽ ആയുർവേദത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയുർവേദത്തിലുള്ള ചെടികളുടെ ഒക്കെ കൂട്ടാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സിന്. അതുവഴി ആരോഗ്യമുള്ള ഒരു ജനതയെ നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എലമെന്റ്സ് വെൽനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് വരുന്നത്. അതേപോലെ ഓൺ ആൻഡ് ഓൺ ആണെങ്കിൽ ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് ഓൺ ആൻഡ് ഓണില് വരുന്നത്. പിന്നെയുള്ള 4 ബ്രാൻഡുകളും ആഹാർ ആയിക്കോട്ടെ, ന്യൂ സ്റ്റാർ ആയിക്കോട്ടെ, മൈ ഹോം ആയിക്കോട്ടെ, ഇന്ത്യ ഗ്രോ ആയിക്കോട്ടെ, ഈ 4 ബ്രാൻഡുകളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുണനിലവാരമായിട്ടുള്ള ഒരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളാണോ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം ഏറ്റവും നല്ല ഗുണമുള്ള സാധനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ബാക്കിയുള്ള ആ 4 ബ്രാൻഡുകളും വരുന്നത്. ഇനി നമ്മളുടെ യുറി ഫ്ലഷ് 3 ലിക്വിഡും അതേപോലെ തന്നെ യുറി ഫ്ലഷ് 3+ ടാബ്ലറ്റ്സുമാണ് ജോഡി നമ്പർ 1 ആണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് യുറി ഫ്ലഷ്? യുറി ഫ്ലഷ് ആ പേര് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യുറി ഫ്ലഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുറി ഫ്ലഷ് എന്ന് പറയുമ്പം യൂറിനിലുള്ളതിനെ ഫ്ലഷ് ചെയ്ത് കളയുക, അതാണ് അർത്ഥമാക്കുന്നത്. യൂറിനിലുള്ള എന്തിനെയാണ് ഈ ഫ്ലഷ് ചെയ്ത് കളയുന്നത്? യൂറിനിലുള്ള മാലിന്യങ്ങളെയാണ് ഫ്ലഷ് ചെയ്ത് കളയുന്നത്. അതുവഴി കിഡ്നീസിന്റെ നമ്മളുടെ വൃക്കകളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ യുറി ഫ്ലഷ് 3 ലിക്വിഡും അതേപോലെ തന്നെ യുറി ഫ്ലഷ് 3+ ടാബ്ലറ്റും വന്നിരിക്കുന്നത്. അപ്പം വൃക്കകൾ ഈ ഒരു സമയത്ത് നമ്മളുടെ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ എല്ലാവരും കൂടുതലായിട്ട് പരിചയപ്പെടേണ്ടതിന്റെ അത്യാവശ്യം എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൽ യുറി ഈ ഒരു കിഡ്നി സ്റ്റോൺ ആണ് കിഡ്നികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കണ്ടിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു രോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അതിന്റെ കാഠിന്യം, അതിന്റെ വേദന എത്രയധികം ശക്തമായിട്ടുള്ളതാണ് എന്ന് ആ വന്നിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. ഒരിക്കൽ വന്നവരത് ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല, കാരണം അത്രയധികം അസഹ്യമായിട്ടുള്ള ഒരു വേദനയാണ് ആൾക്കാരിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള ഒരു കെയർ ആണ് അത്തരത്തിൽ ഉള്ള ആൾക്കാർക്ക് നമ്മൾ നൽകേണ്ടത്. അപ്പം ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും അല്ലെ ലോക്ക്ഡൌണിൽ കുറച്ച് കുറച്ചൊക്കെ ഇളവുകളൊക്കെ വരുത്തിയിരിക്കുന്ന സമയമാണ്. അപ്പം
നമ്മൾ ആൾക്കാരൊക്കെ പുറത്ത് അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത്, ആൾക്കൂട്ടം ഉണ്ടാവരുത്. ഹോസ്പിറ്റലിലൊക്കെ ആൾക്കാർ രോഗികൾ വരുന്നതിന്റെയൊക്കെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഹോസ്പിറ്റലിൽ ഒന്നും പോയിട്ട് ഇൻഫെക്റ്റഡ് ആവണ്ട എന്നുള്ളൊരു ധാരണയിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതൊക്കെ ആൾക്കാർ കുറച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് യൂറി ഫ്ലഷിന്റെ ആവശ്യം എന്താണ്? ഈ ഒരു സമയത്ത് കിഡ്നി സ്റ്റോണ് വരികയാണെങ്കിൽ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു കെയർ ആണ് നൽകേണ്ടത്. അപ്പം എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം അല്ലെ. അപ്പം അതിനെ ഒന്ന് മാനേജ് ചെയ്യുന്നതിൽ യൂറി ഫ്ലഷ്, ഈ പറഞ്ഞ കിഡ്നി സ്റ്റോൺസിനെ മാനേജ് ചെയ്യുന്നതിൽ യൂറി ഫ്ലഷ് വഹിക്കുന്ന പങ്ക് വളരെയധികം വലുതാണ്. അതുകൊണ്ടാണ് ഈ ഈ ഒരു സമയത്ത് വെറുതെ ഒരു എന്താണ് കിഡ്നി സ്റ്റോണിന്റെ മാത്രമല്ല കിഡ്നീസിന്റെ നമ്മുടെ വൃക്കകളുടെയും ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിലും കൂടി പങ്ക് വഹിക്കുന്ന യൂറി ഫ്ലഷുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം കിഡ്നിയെ പറ്റിയിട്ട്. കിഡ്നി വൃക്കകളുടെ കർമ്മം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വൃക്കകൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ ശരിക്കും ചെയ്യുന്നത്? വൃക്കകളാണ് നമ്മുടെ ശരീരത്തിലെ ഫിൽട്ടർ എന്ന് നമുക്ക് പറയാം. നമ്മുടെ എല്ലാ വീടുകളിൽ ഫിൽട്ടർ ഉണ്ടാവും അല്ലെ, വെള്ളം അരിച്ച് വരുന്ന ഫിൽട്ടർ. അപ്പൊ അതേ കർമ്മമാണ് നമ്മളുടെ വൃക്കകൾ നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അവ എന്തിനെയാണ് അരിക്കുന്നത്? അവ രക്തത്തെയാണ് അരിക്കുന്നത്. രക്തത്തിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ ആവശ്യമുള്ള സാധനങ്ങളെ അരിച്ചെടുത്ത് തിരിച്ചു ശരീരത്തിലേക്ക് കൊണ്ടുപോകാനും അതായത് അവയവങ്ങളിലേക്കും പാകങ്ങളിലേക്കും ഒക്കെ ഊർജ ഉൽപാദനത്തിനും അതുപോലെ തന്നെ പോഷകത്തിനും ഒക്കെ തിരിച്ചു കൊണ്ടുപോകാനും നമ്മളുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതായിട്ടുള്ള സാധനങ്ങൾ സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, യൂറിയ, ക്രിയാറ്റിൻ മുതലായിട്ടുള്ള ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ആവശ്യമില്ലാത്ത അളവിൽ ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന സാധനങ്ങളെയൊക്കെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുക എന്നുള്ളൊരു കർമ്മമാണ്. അതെങ്ങനെ? ഈ രക്തത്തെ അരിച്ച് അരിച്ചെടുത്ത് പലതരത്തിലുള്ള വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അരിപ്പയാണ് ഈ വൃക്ക എന്ന് പറയുന്നത്. അപ്പൊ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ അരിച്ചെടുത്ത് ആവശ്യമില്ലാത്തതാണ് നമ്മളുടെ മൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പം കേവലം ഈ ഒരു ആവശ്യമില്ലാത്തതിനെ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയുക മാത്രമാണ് ഒരു കിഡ്നീന്റെ കർമ്മം എന്ന് പറയുന്നത്, വൃക്കയുടെ കർമ്മം എന്ന് പറയുന്നത്. ഒരിക്കലുമല്ല, നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് നമ്മളുടെ വൃക്കകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള പി എച്ച് ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മളുടെ വൃക്കകളാണ്. ഇപ്പൊ പുതിയ പഠനങ്ങൾ വൃക്കകളെ സംബന്ധിച്ചത് നടന്നുകൊണ്ടിരിക്കുമ്പം പറയുന്നതാണ് ഒരുവന്റെ ആയുസ് പോലും എത്രത്തോളമാണ് എന്നത് നിശ്ചയിക്കുന്നതിൽ പോലും വൃക്കകൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയധികം പ്രാധാന്യമാണ് വൃക്കകൾക്ക് ഉള്ളത്. നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, വൃക്കകൾ എന്ന് പറയുമ്പോൾ രണ്ട് വൃക്കകളാണ് നമ്മൾക്ക് ഉള്ളത്. രണ്ട് യൂറിറ്റ് മൂത്രത്തിന്റെ ട്യൂബ് ഉണ്ട്, അവിടെ നിന്നുമാണ് അരിച്ച് മൂത്രം ഇങ്ങനെ വന്ന് എവിടത്തേക്ക് വരുന്നു, മൂത്രസഞ്ചിയാകുന്ന യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരുന്നു. ആ യൂറിനറി ബ്ലാഡറിൽ നിന്നുമാണ് യൂറിത്ര വഴിയാണ് മൂത്രം പുറത്തേക്ക് പോകുന്നത്. ഇതാണ് നമ്മളുടെ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇവയുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അതെ അല്ലെ. അപ്പം ഇനി നമുക്ക് നോക്കാം എന്താണ് സ്റ്റോൺസ് എന്നുള്ളത്. നമുക്ക് നോക്കാം ഈ കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഈ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു നമ്മളുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്തതിനെയൊക്കെ കളയുകയാണ് നമ്മള് കിഡ്നി ചെയ്യുന്നത് അല്ലെ, അരിച്ചരിച്ചിട്ട് മൂത്രത്തിലൂടെ കളയുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഈ പറയുന്ന വസ്തുക്കൾ, ഈ പറയുന്ന മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോഴാണ് ഒരു സ്റ്റോൺ ഒരു കല്ലിന്റെ രൂപത്തിൽ വന്നിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് ഈ മാലിന്യങ്ങളുടെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ യൂറിൻ ഭയങ്കര റിച്ച് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡോട് കൂടിയിട്ടുള്ള യൂറിൻ എന്ന് പറയാം. ഈ മാലിന്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അടിഞ്ഞു കൂടുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ് കല്ല് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കിഡ്നി സ്റ്റോൺ വന്ന ഒരു വ്യക്തിക്ക് എപ്രകാരത്തിലായിരിക്കും അതിന്റെ വേദന എന്ന് പറയുന്നത്, അത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ഉണ്ടായിട്ടുള്ള കല്ല് ഏത് സ്ഥാനത്താണ്, കിഡ്നിയിലാണോ യൂറിറ്ററിലാണോ മൂത്രസഞ്ചിയിലാണോ എന്നുള്ളതിനെ ആശ്രയിച്ചും ഇരിക്കും. അതേപോലെ തന്നെ അതിന്റെ സൈസ്, അതിന്റെ സൈസ് എത്രയാണ് എന്നുള്ളതിനെയും കൂടി അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ വേദന എപ്രകാരമാണ് എന്ന് ഉള്ളത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോൺസ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതലായിട്ടും നമ്മൾക്ക് മൂന്ന് തരത്തിലുള്ള സ്റ്റോൺസ് ആണ് ഉള്ളത്. കാൽഷ്യം
ഓക്സലേറ്റ്, സ്ട്രൂവൈറ്റ്, അതേപോലെ തന്നെ യൂറിക് ആസിഡ്, സ്റ്റോൺസ്. അങ്ങനെ മൂന്ന് തരത്തിലുള്ള സ്റ്റോൺസ് ആണ് മിക്ക ആൾക്കാരിലും കാണുന്നത്. കാൽഷ്യം എന്ന് പറയുമ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ഫോസ്ഫറസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെയാണ് കാണുന്നത്. അപ്പൊ നമ്മളുടെ ഈ യൂറിയ ഫ്ലഷ് 3 എന്ന് പറഞ്ഞല്ലോ, യൂറിയ ഫ്ലഷ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അർത്ഥമാക്കുന്നത്, മൂന്ന് തരത്തിലുള്ള സ്റ്റോൺസ് ആണ്, കല്ലുകളാണ് കൂടുതലായിട്ടും കാണുന്നത്. ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് സ്റ്റോൺസിനും അത് ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ അത് പൊടിച്ചു കളയാനായിട്ടുള്ള ഏറ്റവും വലിയ ആ ഒരു കർമ്മം നിർവഹിക്കുന്നതാണ് നമ്മളുടെ യൂറിയ ഫ്ലഷ് 3 ലിക്വിഡും അതേപോലെ തന്നെ നമ്മളുടെ യൂറിയ ഫ്ലഷ് 3+ ടാബ്ലറ്റുകളും. അപ്പൊ ഇനി നോക്കാം നമ്മൾക്ക് ഓരോ സ്റ്റോൺസും എപ്രകാരമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ. അത് 60.5% ആൾക്കാരിലും, ഏറ്റവും കൂടുതലായിട്ടും ആൾക്കാരിൽ കാണുന്ന സ്റ്റോൺസ് ആണ് കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്നത്. അത് മൂത്രം ഒന്നുകിൽ അസിഡിക്കോ ആൽക്കലൈനോ ഒക്കെ ആകുമ്പോൾ കാണുന്ന ഒരു സ്റ്റോൺ ആണ് കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ട്രൂവൈറ്റ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അത് 23.3% ആൾക്കാരിലുമാണ് ഈ സ്ട്രൂവൈറ്റ് സ്റ്റോൺസ് കണ്ടിട്ടുള്ളത്. അത് കൂടുതലായിട്ടും ഇൻഫെക്ഷൻസ്, കിഡ്നിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസും ഒക്കെ കാണുമ്പോൾ കാണുന്നതായിട്ടുള്ളതാണ് ഈ പറഞ്ഞ സ്ട്രൂവൈറ്റ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് യൂറിക് ആസിഡ് സ്റ്റോൺ. യൂറിക് ആസിഡ് സ്റ്റോൺ 15.1% ഉള്ള ആൾക്കാരിലാണ് കാണുന്നത്. അത് കൂടുതലായിട്ടും നമ്മളുടെ യൂറിൻ, നമ്മളുടെ മൂത്രം കുറച്ചുകൂടി ആസിഡ് ആവുമ്പോഴാണ് ഇത്തരത്തിലുള്ള യൂറിക് ആസിഡ് സ്റ്റോൺസ് ഒക്കെ കൂടുതലായിട്ടും കാണുന്നത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കിഡ്നി സ്റ്റോൺ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഈ ഒരു കിഡ്നി സ്റ്റോൺ ഇത്രയധികം ആൾക്കാരെയൊക്കെ ബാധിക്കുന്നുണ്ടോ, അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണോ, അതിന് നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരേണ്ട രീതിയിലുള്ള അത്രയ്ക്കും മാരകമായിട്ടുള്ള ഒരു പ്രശ്നമാണോ ഈ പറയുന്ന കിഡ്നി സ്റ്റോൺ? ആദ്യമേ പറഞ്ഞു കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാലുള്ള വേദനയെ പറ്റിയിട്ടല്ലേ. ഇത് എത്ര ആൾക്കാരെയാണ് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 15 കോടി ഇന്ത്യക്കാരെയാണ് കിഡ്നി സ്റ്റോൺ ബാധിച്ചിട്ടുള്ളത്, നമ്മളൊരു സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കും കണ്ടെത്തിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 6 ആണുങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് വെച്ചിട്ടാണ്, ഒരാള് വീതമാണ് ഈ കിഡ്നി സ്റ്റോൺ ബാധിച്ചിട്ടുള്ളത്. നമ്മളുടെ 10% ആൾക്കാരിൽ, ഈ കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള 10% ആൾക്കാരിലാണ് അത് പിന്നീട് മാരകങ്ങളായിട്ടുള്ള റീനൽ ഫെയിലിയർ പോലുള്ളതിലേക്കൊക്കെ, രോഗാവസ്ഥയിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. അപ്പൊ കിഡ്നി സ്റ്റോൺ വെച്ചോണ്ടിരുന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് പിന്നെയും എന്താണ്, അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. അത്തരത്തിൽ അടുത്ത സ്റ്റേജിലേക്ക് പോയി റീനൽ ഫെയിലിയർ ആയിട്ട് വന്നിരിക്കുന്നത് 10% ആൾക്കാരിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർ പലരും അറിയുന്നില്ല അവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്ന്. കാരണം പ്രാഥമിക ഘട്ടത്തിലൊന്നും കിഡ്നി സ്റ്റോണിന് വലിയ വേദനയൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും അറിയുന്നില്ല തനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്നുള്ളത്. പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു വേദനയുള്ള ഒരു സമയത്താണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് തന്നെ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്റ്റോൺസ് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ. നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു സ്റ്റോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന മാലിന്യങ്ങൾ ഒരു ഭാഗത്ത് കുന്നുകൂടി കിടക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അതിന് പല വിധത്തിലുള്ള കാരണങ്ങളാണ് ഉള്ളത്. ഏറ്റവും ആദ്യം എന്ന് പറയുമ്പം ഹെറിഡിറ്ററി, അതായത് പാരമ്പര്യമായിട്ട് വീട്ടിൽ ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഇതുണ്ടെങ്കിൽ, കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ പിന്നെയുള്ള കുട്ടികൾക്കും കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തേതായിട്ടുള്ളതാണ് നിങ്ങളിപ്പം വളരെയധികം ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ഇരിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വിയർപ്പ് പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അകത്തേക്ക് ഒട്ടും വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അകത്തേക്ക് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിലെ വെള്ളം ജലാംശം മുഴുവൻ വേർപ്പായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പം ഈ കിഡ്നീസിന് ശരീരത്തിലെ മാലിന്യങ്ങളെ കളയാൻ വേണ്ടിയിട്ട് വെള്ളം വേണം അല്ലെ. അപ്പം ആ വെള്ളം കിട്ടാത്ത പക്ഷം, അതായത് ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് കുറയുന്നതായിട്ട് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ മാലിന്യങ്ങളൊക്കെ കൂട്ടം കൂടിയിട്ട് വരാനായിട്ട് തുടങ്ങും. ഇനി അടുത്ത പ്രശ്നമാണ് ഡയറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് കാൽഷ്യം, അതുപോലെ തന്നെ ഒരുപാട് ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്കറികള്, അതുപോലെ തന്നെ പൊട്ടറ്റോസ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് മുതലായവരൊക്കെ ഒരുപാട് കഴിക്കുന്നത് വഴിയാണ്. അതൊക്കെയാണ് ഓക്സലേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പൊ ഇതൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തില്
ഓക്സലേറ്റ് അധികമായി എത്തുകയും അങ്ങനെ ആ കാൽഷ്യം ഓക്സലേറ്റ് കോമ്പിനേഷനിലും സ്റ്റോൺസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഉപ്പിന്റെ ഒക്കെ അംശം ശരീരത്തിൽ വളരെ അധികമാകുമ്പോൾ ഈ പറയുന്നത് പോലെ സ്റ്റോൺസ് കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള മെഡിസിൻസിന്റെ പാർശ്വഫലമായിട്ടും സ്റ്റോൺസ് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുവന്റെ ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ, കൃത്യമായിട്ട് ദഹനം നടന്ന് മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും സ്റ്റോൺസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അടുത്തതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ചില ചില കോമ്പിനേഷൻസ്. അതായത് ഇപ്പൊ നമ്മള് പാലും തക്കാളിയും, ഇപ്പൊ തക്കാളിക്കറി കഴിച്ച പാടെ പാല് കഴിക്കുക, പാല് കുടിക്കുക, അപ്പൊ അതാ ടൊമാറ്റോയും മിൽക്കും എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ. നമ്മൾ പറഞ്ഞു ടൊമാറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്സലേറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് പച്ചക്കറിയാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടൊമാറ്റോ നമ്മളുടെ തക്കാളിയും നമ്മളുടെ പാലും കൂടി ചേരുമ്പോഴത്തേക്കും കാൽഷ്യം ഓക്സലേറ്റ് ശരീരത്തിൽ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അത്തരത്തിലുള്ള ഡയറ്റ്, അത്തരത്തിലുള്ള ആഹാരക്രമം നമ്മൾ പാലിക്കുകയാണെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ അമിതമായിട്ടുള്ള വെള്ളം കുടിക്കാത്ത പക്ഷമാണെങ്കിലും എന്താണ് ഉണ്ടാവുക, കിഡ്നി സ്റ്റോൺസ് അമിതമായിട്ടും കണ്ടിട്ടുണ്ട്. 2 മുതൽ 3 ലിറ്റേഴ്സ് ഒക്കെയാണ്. ഇനി കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാരിലാണെങ്കിലും 4-5 ലിറ്റേഴ്സ് ഒക്കെയാണ് വെള്ളം കുടിക്കേണ്ടത്. ഇത്തരത്തിൽ വെള്ളത്തിന്റെ അഭാവത്തിലും കിഡ്നി സ്റ്റോൺസ് വളരെയധികം കണ്ടുവരുന്നുണ്ട്. ഇനി ഈ കിഡ്നി സ്റ്റോൺസ് നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? ആദ്യം അതിന്റെ വേദനയാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഹൗസ് സർജൻസി, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു രോഗിയല്ല, ആ ആള് കമ്പിളി പുതപ്പ് വിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളുടെ ആ സ്റ്റാഫ് റൂമിലൊക്കെ വന്ന് ഈ കമ്പിളി പുതപ്പിന്റെ ഒക്കെ വിൽക്കുന്ന ഒക്കെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാള് നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി. അടിവേദന, ഭയങ്കര അടിവയറ്റിലെ വേദനയായിട്ട് നടുവൊക്കെ പിടിച്ചുകൊണ്ട് ആള് കിടന്ന് ഉരുളാൻ തുടങ്ങി. അപ്പൊ എന്താണ്, ആൾക്ക് അതുവരെ നല്ല നോർമൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്, പെട്ടെന്ന് നോക്കുമ്പോ കിടന്ന് നിലത്ത് വീണ മണ്ണില് കിടന്ന് ഉരുളുകയാണ്. അസഹ്യമായിട്ടുള്ള ഒരു വേദന കൊണ്ട് വയറൊക്കെ പിടിച്ചിട്ട് മുറുക്ക പിടിച്ചിട്ട് ആള് കിടന്ന് ഉരുളുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം ആൾക്ക് എന്താണ് ഉണ്ടായത്? അപ്പം കിഡ്നി സ്റ്റോൺ ആണ്. അപ്പൊ കിഡ്നി സ്റ്റോണിന്റെ വേദന അത്രമാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞു കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള ഒരാൾക്ക് അതിന്റെ വേദന ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. പെട്ടെന്നായിട്ടാണ് പെയിന് വരുന്നത്. മുന്നേ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാതെ പെട്ടെന്ന് നിന്ന നിൽപ്പിലാണ് ആൾക്ക് അസഹ്യമായിട്ടുള്ള ഒരു വേദന വരുന്നത്. ആ വേദനേന്റെ എന്റെ പ്രത്യേകത ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾക്ക് ആ ലോയിൻ ടു ഗ്രോയിൻ പെയിൻ ആണ്, നമ്മളുടെ തൊടകളുടെ ഇടയിലേക്ക്, നടുവിന്റെ ആ ഭാഗത്ത് നിന്നും വന്ന് തൊടകളുടെ ഇടയിലേക്കായിട്ടാണ് ആ ഒരു വേദന വരുന്നത്, നടുവേദനയായിട്ട് വരുന്നത്. പിന്നെയോ ഇനി കിഡ്നി സ്റ്റോൺ മൂലം ഇൻഫെക്ഷനോ അതുപോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പനി ഉണ്ടാകും, അതേപോലെ തന്നെ ഛർദി ഉണ്ടാകും. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? USG സ്കാൻ, അൾട്രാസോണോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ KUB അൾട്രാസൗണ്ട് ചെയ്യുകയാണെങ്കിൽ, KUB എന്ന് പറയുമ്പോൾ കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ, ആ ഒരു വ്യൂ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു വ്യൂ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ഈ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എവിടെയാണ് സ്റ്റോൺ, അതിന്റെ സൈസ് എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി സ്റ്റോൺസിന്റെ സൈസ് നമുക്ക് നോക്കാം. 3 mm താഴെയാണ് അതിന്റെ സൈസ് എന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു സൈസാണ്. അത് എളുപ്പത്തിൽ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുന്നതൊക്കെ അധികമായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി 3 mm-ഉം 7 mm-ഉം ഇടയിലുള്ള സ്റ്റോൺസ് ആണ് മീഡിയം സൈസ് സ്റ്റോൺസ്. അതിനെ നമ്മൾ കുറച്ചുകൂടി ഗുഡ് കെയർ കൊടുത്തിട്ടാണ്, കുറച്ചുകൂടി നമ്മൾ നിയന്ത്രിക്കണം പല കാര്യങ്ങൾ, കുറച്ചുകൂടി കെയർ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ മീഡിയം സ്റ്റോൺസ് മാറുക. ഇനി 7 mm-ലും അധികമായിട്ടുള്ള സ്റ്റോൺസ് ആണ് ലാർജ് സ്റ്റോൺസ്. അതിനെ നമ്മൾ കുറച്ച് നല്ല കാര്യം നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ, നല്ല കോമ്പിനേഷനിൽ നമ്മൾ ഔഷധങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ മാത്രമേ ഈ 7 mm-ലും അധികമായിട്ടുള്ള സ്റ്റോൺസ് ശരീരത്തിൽ നിന്നും പോവുകയുള്ളൂ. ഇനി എന്തൊക്കെ തരത്തിലുള്ളതാണ് നമ്മൾക്ക് നിലവിലുള്ള മാർഗങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് പെയിൻ കില്ലേഴ്സ്. ഈ പറയുന്ന അസഹ്യമായിട്ടുള്ള ഒരു വേദന വരുമ്പോഴത്തേക്കും ആദ്യം കൊടുക്കുന്നത് എന്താണ്? പെയിൻ കില്ലേഴ്സ് ആണ്. പെയിനിനെ നശിപ്പിക്കാനായിട്ടുള്ള പെയിൻ കില്ലേഴ്സ് കൊടുക്കും. അതേപോലെ തന്നെ മൂത്രം, ഞാൻ പറഞ്ഞിരുന്നു യൂറിക് ആസിഡ് ഒക്കെ യൂറിൻ കുറച്ചുകൂടി അസിഡിക് ആവുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിൽ അസിഡിക് ആവാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി ആൽക്കലൈൻ ആകാൻ വേണ്ടിയിട്ട് ആൽക്കലൈസേഴ്സ്, യൂറിനറി ആൽക്കലൈസേഴ്സ് ആണ് നൽകുന്നത്. അതേപോലെ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് പറയും. അതേപോലെ തന്നെ മെഡിസിൻസ്, എന്ത് ഔഷധങ്ങൾ കൊടുക്കും, എന്ത് മെഡിസിൻസ് കൊടുക്കും, നമ്മളുടെ യൂറിറ്റർ, നമ്മളുടെ ആ മൂത്രത്തിന്റെ ആ നാളം, ആ ട്യൂബ് കുറച്ചുകൂടി റിലാക്സ്, അതായത് കുറച്ചുകൂടി വികസിക്കാനായിട്ടുള്ള മെഡിസിൻസ്, ഔഷധങ്ങൾ കൊടുക്കും. എന്തിനാണ്? അത് കുറച്ചുകൂടി ആ ട്യൂബ് കുറച്ചുകൂടി വികസിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റോണ് താഴത്തേക്ക് ഇറങ്ങി വരും അല്ലെ. അത്തരത്തിലുള്ള മെഡിസിൻസ് ആണ് നൽകുന്നത്. പിന്നെ
അങ്ങനെയാണെങ്കിലോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസസിലൊക്കെ ആണെങ്കിൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറയും. അതായത് ഷോക്ക് വേവ്സ് കൊടുത്തിട്ട് കല്ലിനെ പൊടിച്ചു കളഞ്ഞിട്ട് അതുവഴി കല്ലിനെ നീക്കം ചെയ്യുന്ന ഒരു വഴിയാണ് ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സർജറിയാണ് ചെയ്യുന്നത് കിഡ്നി സ്റ്റോൺസ് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഡയൂറട്ടിക്സ്. ഡയൂറട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ളതാണ് ഡയൂറട്ടിക്സ് കൊടുക്കുക. അപ്പൊ മൂത്രത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അതുവഴി സ്റ്റോൺ പോകും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഡയൂറട്ടിക്സ് നൽകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡയൂറട്ടിക്സ് നൽകുമ്പോൾ പല ആൾക്കാരിലും പല തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ആണ് കണ്ടിട്ടുള്ളത്. തലവേദന ഉണ്ടാകും, ചിലവർക്കാണെങ്കിൽ വയറിളക്കം ഉണ്ടാകും, കൊളസ്ട്രോൾ ലെവല് നല്ലോണം കൂടിയിട്ട് കണ്ടിട്ടുണ്ട്, ബ്ലഡിലുള്ള ഷുഗർ ലെവൽ കൂടിയിട്ട് കണ്ടിട്ടുണ്ട്, മസിൽ ക്രാംസ് ഉണ്ടാകുന്നുണ്ട്, ഒരു ഒരു മന്ദത, ഒരു തലകറക്കം പോലെ തോന്നിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഡയൂറട്ടിക്സ് കഴിക്കുന്നത് മൂലം ആൾക്കാരിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണോ? നമ്മൾ പറഞ്ഞു പെയിൻ കില്ലേഴ്സ് അല്ലെ, അവസാനം എന്ന് പറയുമ്പോൾ സർജറിയാണ് ചെയ്യുന്നത് അല്ലെ. ഇതൊന്നും നമ്മൾ ഈ പറഞ്ഞതിലൊന്നും തന്നെ നമ്മളുടെ കല്ലിനെ അലിയിച്ച് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അലിയിച്ച് കളയുക എന്നുള്ളൊരു മെത്തേഡ് ഒരു വഴിയെ പറഞ്ഞിട്ടില്ല അല്ലെ. ഒന്നെങ്കിൽ എന്താണ് ഷോക്ക് കൊടുത്തിട്ട് പൊട്ടിച്ച് കളയുന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ഡയൂറട്ടിക്സ് പറഞ്ഞു. ഇനി ആന്റിബയോട്ടിക്സ്, ഈ പെയിൻ കില്ലേഴ്സ് ആന്റിബയോട്ടിക്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് കാലത്തേക്കാണ് അത് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഇൻഫെക്ഷൻസോ എന്തെങ്കിലും വരികയാണെങ്കിലൊക്കെ ഒരുപാട് കാലം അത് ഉപയോഗിക്കണം. അതിന് ഒരുപാട് സൈഡ് എഫക്ട്സും കണ്ടിട്ടുണ്ട്, അലർജിക് റിയാക്ഷൻസ് കണ്ടിട്ടുണ്ട്, ഛർദി കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ വയറിളക്കം ഒക്കെ ഒരുപാട് കേസസിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ മാറുമോ എന്നുള്ളതിലും ഒരു ഉറപ്പില്ല. ഒരുപാട് വെള്ളം കുടിക്കണം എന്നൊക്കെ ആൾക്കാരോട് പറയുന്നതാണ്. അപ്പം ആയുർവേദത്തില് വളരെ എഫക്റ്റീവ് ആയിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഈ കിഡ്നി സ്റ്റോണിന് നമ്മൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എലമെന്റ്സ് വെൽനെസിന്റെ ഏറ്റവും നല്ലൊരു ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതാണ് യൂറി ഫ്ലഷ് 3 ലിക്വിഡും അതേപോലെ തന്നെ യൂറി ഫ്ലഷ് 3+ ടാബ്ലറ്റും. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ എഫക്റ്റീവ് ആണ്, വളരെ സേഫ് ആണ്, യാതൊരു പാർശ്വഫലം സൈഡ് എഫക്ട്സും ഇല്ലാതെ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കംപ്ലീറ്റ് നമ്മളുടെ കിഡ്നീന്റെ പ്രൊട്ടക്ഷൻ, നമ്മളുടെ കിഡ്നീസിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സംരക്ഷിക്കുന്നതും അല്ലെങ്കിൽ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജോഡി നമ്പർ 1 എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം നമ്മളുടെ യൂറി ഫ്ലഷ് 3 ലിക്വിഡിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് ഞെരിഞ്ഞില്. ഞെരിഞ്ഞില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഞെരിഞ്ഞില് ഉപയോഗിക്കുന്നത് അറിയാമല്ലേ. ഞെരിഞ്ഞില് പണ്ട് മുതലേ ആൾക്കാർ നമ്മളുടെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ളതാണ് ഞെരിഞ്ഞില്. ഞെരിഞ്ഞില് അതേപോലെ തന്നെ മൂത്രത്തിലെ കല്ലിനെ അലിച്ചു കളയാനും അതുവഴി ആ വേദനയ്ക്ക് ഒരു ശമനം നൽകാനും ഒക്കെ ശക്തിയുള്ളതായിട്ടുള്ള ഒരു ഔഷധമാണ് നമ്മളുടെ ഞെരിഞ്ഞിൽ എന്ന് പറയുന്നത്. അടുത്തതാണ് മുതിര എന്ന് പറയുന്നത്. മുതിരയ്ക്ക് വളരെ ഗുണങ്ങളാണുള്ളത്. നമ്മൾ ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുള്ളതാണ് മുതിരയില് കിഡ്നി സ്റ്റോണിന് വളരെ ഫലപ്രദമായിട്ട് കൊടുക്കാവുന്ന ഒരു ഔഷധമാണ് മുതിര എന്ന് പറയുന്നത്. കിഡ്നി സ്റ്റോണിനെ അലിച്ചു കളയാനും അതേപോലെ തന്നെ പിന്നീട് കിഡ്നി സ്റ്റോണ് വരാതെ പ്രിവെന്റ് ചെയ്യാനും സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് മുതിര എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് പുനർനവ, നമ്മളുടെ തഴുതാമ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ പുനർനവ, പുനർജനിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവും കൂടിയാണ് നമ്മളുടെ തഴുതാമയ്ക്ക് ഉള്ളത്. അപ്പം കേവലം ഒരു എന്താണ് യൂറിക് ആസിഡിന്റെ ലെവലൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ടും സഹായിക്കുന്നതാണ്, കല്ലിനെ കലിച്ചു കളയാനായിട്ട് സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല കിഡ്നീസ് വൃക്കകൾക്ക് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനും കൂടി സഹായിക്കുന്നതായിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ഔഷധമാണ് നമ്മളുടെ തഴുതാമ എന്ന് പറയുന്നത്. ചെറുള, ചെറുള ഇട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കുന്നതാണ്. ചെറുള എന്ന് പറയുന്നത് മൂത്രമായിട്ടുള്ളതാണ്, നമ്മളുടെ ശരീരത്തിൽ മൂത്രത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ളതാണ്. കുലത്ത, ഞാൻ പറഞ്ഞു മുതിര, വളരെ നല്ല രീതിയിലുള്ള സയന്റിഫിക് സ്റ്റഡി, ഒരുപാട് പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളതാണ് നമ്മളുടെ മുതിര എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കിഡ്നി ഇൻഫെക്ഷൻ വരാതെയും സംരക്ഷിക്കുന്ന ഒന്നും കൂടിയിട്ടാണ് നമ്മളുടെ ഈ കിഡ്നി യൂറി ഫ്ലഷ് എന്ന് പറയുന്നത്. കിഡ്നി ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഇൻഫെക്ഷൻസ് കണ്ടിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിലെ ആ യൂറിത്ര എന്ന് പറയുന്നത് വളരെ ചെറിയതാണ്, ആണുങ്ങളെ അപേക്ഷിച്ചിട്ട് സ്ത്രീകൾക്ക് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്, ഈ ബാക്ടീരിയാസ്, കിഡ്നിയിലുള്ള ബാക്ടീരിയാസ് വളരെ ചെറിയ എന്താണ് ഷോർട്ട് ആയതുകൊണ്ട് തന്നെ, ചെറിയ ലെങ്ത് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ബാക്ടീരിയാസ് എവിടത്തേക്ക് എത്തുന്നത്, മൂത്രസഞ്ചിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇൻഫെക്ഷൻസ്
വർദ്ധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ടും ഇൻഫെക്ഷൻസ് ഒക്കെ കണ്ടുവരുന്നത്. അത്രയുമാണ് നമ്മളുടെ യൂറി ഫ്ലഷ് ലിക്വിഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ടുള്ള വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് യൂറി ഫ്ലഷ് 3+ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് ആദ്യമായിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ഇതൊരു പേറ്റന്റഡ് ഫോർമുലയിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 4 mm അതേപോലെ തന്നെ 9 mm ഇടയിലുള്ള സ്റ്റോൺസിനെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കളയാമെന്നുള്ളത് തെളിയിച്ചിട്ടുള്ളതാണ്. 3 വർഷത്തിലധികം ഒരുപാട് എന്താണ് എക്സ്പെരിമെന്റ്സും ഒരുപാട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇതിന് പിന്നിലായിട്ട് നമ്മൾ ഒരുപാട് 5000 രോഗികളിൽ പരീക്ഷിച്ചിട്ട് നിരീക്ഷിച്ചിട്ട് അവർക്ക് ഉള്ള എത്രത്തോളമാണ് അവരുടെ റിസൾട്ട് എന്നുള്ളതെല്ലാം കണ്ടുപിടിച്ചിട്ടാണ് അവർക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ കിഡ്നി സ്റ്റോണിനെ നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ 5000 patients 5000 രോഗികളിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളപ്പ. അപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അദ്ദേഹമാണ് നമ്മുടെ ഡോക്ടർ സുരേഷ് ബി പട്നാഗർ എന്ന് പറയുന്ന ഡോക്ടറാണ്. അദ്ദേഹം ലീഡിംഗ് ആയിട്ടുള്ള യൂറോളജിസ്റ്റ് ആണ് നമ്മളുടെ ഇന്ത്യയിലെ തന്നെ. 30 വർഷത്തെ എന്താണ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. ഒരുപാട് നല്ല രീതിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആയുഷിന്റെ മെമ്പറാണ്. 12 അധികം അവാർഡുകളാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 2 famous പോപ്പുലർ ആയിട്ടുള്ള ബുക്സ് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ ഫോർമുലയ്ക്ക് US യൂറോപ്പിലും ഒക്കെ പേറ്റന്റ് ലഭിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പേറ്റന്റഡ് പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഈ പറയുന്ന യൂറി ഫ്ലഷ് ടാബ്ലറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ടാബ്ലറ്റ്സിന് ഇത്രയധികം പ്രത്യേകതയുള്ളത്? അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ യൂറി ഫ്ലഷ് 3 tablets വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടൻസ് നോക്കിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെയധികം അതിശയിച്ചു പോയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു ആയുർവേദത്തിൽ ഏറ്റവും ഫലപ്രദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 സംഭവത്തെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ക്ഷാരം എന്ന് പറയുന്ന ഒന്നാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ മാർക്കറ്റുകളിൽ ഒന്നും കണ്ടിട്ടില്ലാത്തതാണ് ക്ഷാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആയുർവേദത്തിൽ ഉണ്ട് എങ്കിലും ഈ തരത്തിൽ കിഡ്നി സ്റ്റോൺസിനൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലായിട്ട് കണ്ടിട്ടില്ല. ഈ ക്ഷാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തത്ര ക്ഷരണാത് ക്ഷണനാത്വാ ക്ഷാരഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷാരത്തെ പറ്റിയിട്ട് ഛേദ്യ ഭേദ്യ ലേഖ്യകരണത്വാത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്ഷാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചെത്തിയെടുക്കാനും അതേപോലെ തന്നെ പൊട്ടിക്കാനും ലേഖനം ചൊരണ്ടിയെടുക്കാനും ഒക്കെ ഉള്ളൊരു കഴിവാണ്. അതാണ് ഛേദ്യ ഭേദ്യ ലേഖ്യകരണത്വം. അത് ചെത്തിയെടുക്കാനും പൊട്ടിച്ചു കളയാനും ചൊരണ്ടി എടുക്കാനും ഒക്കെ അത്രയുമുള്ള ആ കഴിവുകളാണ് ഈ പറഞ്ഞ ക്ഷാരം എന്ന് പറഞ്ഞതിനുള്ളത്. അപ്പൊ എന്താണ് ക്ഷാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ഷാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരം എന്ന് നമുക്ക് പറയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ കത്തിച്ചിട്ട് കിട്ടുന്ന ചാരം, അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുറെ സാധനങ്ങളൊക്കെ കൂട്ടി കിട്ടുന്ന ചാരമാണോ ഈ പറയുന്ന ക്ഷാരം എന്ന് പറയുന്നത്? അല്ല, വളരെ നല്ല രീതിയിൽ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കിട്ടുന്നതാണ് ക്ഷാരം എന്ന് പറയുന്നത്. ഒരു ദ്രോണമായിട്ടുള്ള അളവില് നമ്മള് വെള്ളത്തിൽ ഇട്ട് നമ്മൾ ചൂടാക്കി അരിച്ചെടുത്ത് 21 times അരിച്ചെടുത്ത് അതിന്റെ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന വളരെ മൃദുലമായിട്ടുള്ള ഒരു വൈറ്റ് കളർ, വെള്ള കളറിലാണ് നമുക്കൊരു ഭസ്മത്തിന്റെ പോലെയാണ് ക്ഷാരം കിട്ടുന്നത്. ആ ക്ഷാരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ക്ഷാരം ഏതൊക്കെ വൃക്ഷങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെ ഉത്പാദിപ്പിക്കാം എന്നൊക്കെ ഉള്ളത് വളരെ നല്ല രീതിയിൽ ക്ഷാരത്തെ 3 തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ കണ്ടീഷൻസിൽ കൊടുക്കാം എന്നൊക്കെ ആയുർവേദത്തിൽ വളരെ വിശാലമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ശസ്ത്രാനുശസ്ത്രീഭ്യ ക്ഷാരഹ പ്രധാന തമഹാൻ. അതായത് ഒരുപാട് ശസ്ത്രങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉപകരണങ്ങൾ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും എടുക്കാനായിട്ട് അല്ലെ. ഇപ്പൊ നമ്മൾ കിഡ്നി സ്റ്റോണിന് നമ്മൾ അവസാനം സർജറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ശസ്ത്രങ്ങളിലും അനുശസ്ത്രങ്ങളിലും അതായത് ഇൻസ്ട്രുമെന്റ്സ് ഉപകരണങ്ങളിലും ഒക്കെ വെച്ചിട്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നതാണ് ക്ഷാരം. എന്തുകൊണ്ടാണ്? ഒരു ശസ്ത്രം വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനെ അവിടുന്ന് നീക്കം ചെയ്തു, ഒന്നെങ്കിൽ ചൊരണ്ടി എടുക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ അവിടുന്ന് നീക്കം ചെയ്യാൻ പൊട്ടിക്കാനും ഒക്കെയാണ് നമ്മൾ ഓരോ ശസ്ത്രങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു കർമ്മം ഒക്കെയാണ് ക്ഷാരം ചെയ്യുന്നത്. ക്ഷാരത്തിന്റെ വേറൊരു കർമ്മമാണ് അത് നമുക്ക് അകത്തേക്കും അതേപോലെ തന്നെ നമുക്ക് പുറത്തേക്കും ഒരേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പുറത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അർഷസ്, വിദ്രതി, വിഷം, കൃമി,
ക്രിമീകരിച്ചില് അത്തരത്തിലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് പുറത്തും കുഷ്ഠം പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഒരേപോലെ അകത്തും പുറത്തും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ക്ഷാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്ഷാരം ഏതൊക്കെ വൃക്ഷങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ടോട്ടലായിട്ട് 26 വൃക്ഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ക്ഷാരം ഉത്പാദിപ്പിക്കാം എന്നാണ് സുശ്രുത ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും തന്നെ നമ്മളുടെ ഇവിടെ ഈ ക്ഷാരം നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 3 വൃക്ഷങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് നമ്മളുടെ വാഴ എന്ന് പറയുന്നത്. വാഴ എന്ന് പറയുന്നത് വാഴയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്ഷാരം, അതിന്റെ ചാരമാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തേതാണ് കടലാടി, മൂന്നാമത്തേതാണ് യവക്ഷാരം എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെയധികം ഞാൻ പറഞ്ഞു അല്ലേ ഇപ്പൊ തന്നെ ക്ഷാരത്തിന്റെ ഗുണങ്ങൾ. അപ്പൊ ഈ ഒരു ക്ഷാരത്തെയാണ് നമ്മളുടെ ഇവിടെയുള്ള നമ്മളുടെ ടാബ്ലറ്റ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തെ ആൽക്കലൈൻ സ്വഭാവമാണ് ക്ഷാരത്തിനുള്ളത്. അപ്പം യൂറിൻ കുറച്ചുകൂടി അസിഡിക് ആവുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത്. അപ്പം ക്ഷാരത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ നമ്മളുടെ യൂറിനെ ആൽക്കലൈൻ നേച്ചറിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ആ ബോണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു കാൽഷ്യം ഓക്സലേറ്റ് ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്റ്റോൺസ്. അപ്പം കാൽഷ്യവും ഓക്സലേറ്റും കൂടി ചേരുന്ന ആ ഒരു ബോണ്ടിനെ തകർക്കാനായിട്ട് നശിപ്പിക്കാനായിട്ടും കൂടി സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ ക്ഷാരം എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ തന്നെ ക്ഷാരം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. അതിനു പുറമെ നമ്മള് വേറെ 2 ഡ്രഗ്സും കൂടി, 2 ഔഷധങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് തഴുതാമ. തഴുതാമ ഓൾറെഡി നമ്മള് നമ്മളുടെ ലിക്വിഡില് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നീർമാതളം. നീർമാതളം എന്ന് പറയുന്നത് ഡയൂറെറ്റിക് ആണ്, മൂത്രമാണ്. നമ്മളുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പറഞ്ഞിരിക്കുന്ന നീർമാതളം. അതേപോലെ തന്നെ സ്റ്റോൺസിനെ പൊടിച്ചു കളയാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന കാൽഷ്യം ഓക്സലേറ്റുകൾ കൂടി ചേരുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതൊന്നും കൂടിയാണ് നമ്മളുടെ നീർമാതളം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഗുണങ്ങളാണ് ഉള്ളത് അല്ലെ ടാബ്ലറ്റ്സിനും അതേപോലെ തന്നെ ലിക്വിഡും. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ക്ഷാരം ഉപയോഗിച്ചെങ്കിൽ തന്നെ നമ്മൾ ഓൾറെഡി അല്ലെ 5000 പേഷ്യൻസിൽ അധികമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം ലിക്വിഡിന് എന്തൊക്കെയാണ് കുറച്ച് ഗുണങ്ങൾ, ടാബ്ലറ്റ്സിന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലിക്വിഡിന് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി യൂറിനേഷൻ, മൂത്രത്തിന്റെ അളവാണ് വർദ്ധിപ്പിക്കുന്നത്. സ്റ്റോൺസിനെ അലിച്ചു കളയുന്നു, അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെതിരെ പ്രവർത്തിക്കുന്നു, ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിന് എതിരെ പ്രവർത്തിക്കുന്നു. ടാബ്ലറ്റ്സ് ആണെങ്കിലോ, ടാബ്ലറ്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടി നമ്മളുടെ ക്ഷാരം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആൽക്കലൈൻ സ്ട്രക്ചർ ആണ്, ആൽക്കലൈൻ ആ ഒരു ആൽക്കലൈൻ ആണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. രണ്ടെണ്ണം തമ്മിൽ ഉള്ള ആ ഒരു ബോണ്ടിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ചെറിയ രീതിയിലുള്ള കിഡ്നീസിലുള്ള നാശമൊക്കെ ഡാമേജ് ഒക്കെ മാറ്റാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് കിഡ്നി സ്റ്റോൺസ് വരാതിരിക്കാനും കൂടി സഹായിക്കുന്നതാണ് നമ്മളുടെ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവ രണ്ടും തമ്മിൽ ചേരുമ്പം വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഉള്ളത്. ഇതിന്റെ ഡോസേജ് നമുക്ക് നോക്കാം. ഇനി കിഡ്നി സ്റ്റോൺ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായും പറ്റും. നമ്മളുടെ കിഡ്നീസിന്റെ പ്രവർത്തനം, നമ്മളുടെ വൃക്കകളുടെ പ്രവർത്തനം കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ലിക്വിഡ് ആണെങ്കിൽ 6 കഴിക്കാനായിട്ടും അതേപോലെ തന്നെ ടാബ്ലറ്റ് ആണെങ്കിൽ 4 കഴിക്കേണ്ടത്. ഒന്നുകൂടി പറയാം, നമ്മളുടെ ലിക്വിഡ് ആണ് എങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ആരോഗ്യവാനായി ഇരിക്കുന്ന ഒരാള് തന്റെ വൃക്കകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്ന് വിശ്വസിക്കുന്ന ഒരുവനാണെങ്കിൽ ആ ഒരുവന് ലിക്വിഡ് ആണെങ്കിൽ 6 ടാബ്ലറ്റ് ആണെങ്കിൽ 4 കഴിക്കാനായിട്ട് പറ്റുന്നത്. ഇനി കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക് ഒക്കെ ആണെങ്കിൽ 2 ഒരു ദിവസം 2 വീതം 10 ml വീതം കഴിക്കാവുന്നതാണ്. ഇനി കുറച്ചുകൂടി അസഹ്യമായിട്ടുള്ള വേദനയോടും കൂടിയൊക്കെ ആണ് ഉള്ളത് എങ്കിൽ ഒരു ദിവസം 3 15 ml വീതം കഴിക്കാവുന്നതാണ്. ടാബ്ലറ്റ് ആണെങ്കിൽ 2 രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. ഇനിയും ഇത് കഴിച്ചതിന് ശേഷം 4 ശേഷം നമ്മൾ USG സ്കാന് ചെയ്ത് നോക്കണം. എന്നിട്ട് എപ്രകാരമാണ് അതിന്റെ ലൊക്കേഷൻ, അതിന്റെ സ്ഥാനം മാറിയിട്ടുണ്ടോ, അതുപോലെ തന്നെ അതിന്റെ സൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വളരെയധികം മനസ്സിലാക്കണം. ഇനിയും 2 ഈ പറഞ്ഞ പ്രകാരത്തിൽ 15 ml വീതം കഴിച്ചിട്ടും ഈ പറഞ്ഞ കിഡ്നി സ്റ്റോണിൽ ഒരു മാറ്റം, അതായത് അസഹ്യമായിട്ടുള്ള ഒരു വേദന പിന്നെയും തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും കഴിക്കൂ മാറും എന്നല്ല പറയേണ്ടത്, ആളോട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാനായിട്ട് പറയണം. ഇനി പെയിൻ കില്ലേഴ്സ് ഒക്കെ ഇതിന്റെ കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല. അസഹ്യമായിട്ടുള്ള ഒരു വേദന ആൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ പെയിൻ കില്ലേഴ്സ് കഴിക്കേണ്ട
ആവശ്യമുള്ളൂ. കാരണം നമുക്കറിയാമല്ലേ എന്താണ് ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഈ പറയുന്ന പെയിൻ കില്ലേഴ്സില്. അതേപോലെ തന്നെ ഇതോടൊപ്പം തന്നെ 2-3 ലിറ്ററോളം വെള്ളം ദിവസവും കുടിക്കാനായിട്ട് പറയേണ്ടതാണ്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റും കൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ആളോട് പറയണം. ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് കൊടുക്കുമ്പോൾ? ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് യൂറി ഫ്ലഷ് എന്ന് പറയുമ്പോൾ യൂറിനിലെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിനുള്ളതാണ്. അല്ലാതെ ഇനി കിഡ്നി സ്റ്റോണിന് ഫലപ്രദമായിട്ടുണ്ടല്ലോ എന്നും കരുതി നമ്മൾ ഗാൾ ബ്ലാഡർ സ്റ്റോൺസിനും ഇത് കൊടുക്കാം ഒരിക്കലും വിചാരിക്കരുത്. നമ്മളുടെ ഈ പ്രൊഡക്റ്റിൽ യൂറി ഫ്ലഷിലുള്ള 2-3 ഔഷധങ്ങൾക്ക് ഗാൾ ബ്ലാഡർ സ്റ്റോൺസിലും എഫക്റ്റ് ഉണ്ട് എങ്കിലും നമ്മൾ അതിനൊരു വാഗ്ദാനം ഒന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളും ശരി ഗാൾ ബ്ലാഡർ സ്റ്റോണും വളരെ ഫലപ്രദമായിട്ട് ഇത് മാറ്റും എന്ന് പറഞ്ഞ് ഒരിക്കലും ആൾക്കാരെ എടുത്ത് പോയിട്ട് സമീപിക്കരുത്. അതേപോലെ തന്നെ ഇനി 10 mmലും അധികമായിട്ട് വളരെ അസഹ്യമായിട്ടുള്ള ഒരു വേദനയാണ് എങ്കിൽ നിങ്ങൾ ഇത് കൊടുത്ത് ആളുടെ ആ ഒരു വേദന ആളുടെ സമയം ഒന്നും മെനക്കെടുത്താട്ടെ ആളോട് ഡോക്ടറെ കാണാനായിട്ട് പറയണം. അതേപോലെ തന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം 4 ആഴ്ച കൂടുമ്പോഴത്തേക്കും നമ്മളുടെ അൾട്രാസോണോഗ്രാഫി USG ചെയ്യാനായിട്ടും പറയണം. ഇത്രയും വളരെ ഫലപ്രദമായിട്ടുള്ള നമ്മളുടെ ഒരു ജോഡി നമ്ബർ 1 ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് URI Flush 3 ലിക്വിഡും അതേപോലെ തന്നെ URI Flush 3 Plus നമ്മളുടെ ടാബ്ലറ്റ്സും. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി. നമ്മളുടെ എല്ലാ എലമെന്റ്സ് വെൽനെസിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫോർമുലേഷൻസും ഉണ്ടാക്കിയിട്ടുള്ളത് ആയുർവേദിക് ഫാർമകോപ്പി ഓഫ് ഇന്ത്യ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഒരു ബുക്കാണ് അല്ലെ? അപ്പൊ ആ അതിൽ നിർദ്ദേശിച്ചത് പ്രകാരമാണ് നമ്മളുടെ ഓരോ പ്രൊഡക്ട്സും നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളുടെ DBA നാരായണൻ സാർ ഇതിലെ മെമ്പർ ആയിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെയാണ് റൂൾസ്, എന്തൊക്കെയാണ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ ഓരോ പ്രൊഡക്ട്സും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചാണെങ്കിൽ IH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഹൗസ് ഫോർമുലേഷൻസ്, അതായത് DBA നാരായണൻ സാറിന്റെ കുറച്ച് സ്വന്തമായിട്ടുള്ള ഫോർമുലേഷൻസും സ്വന്തമായിട്ടുള്ള കുറച്ച് ഔഷധങ്ങളും ഔഷധക്കൂട്ടുകളും ആ ഒരു കോമ്പിനേഷൻസും കൂടിയിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മളുടെ ആ ഒരു ബോട്ടിലിൽ ആ ഒരു പാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏത് പാർട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ വിവരം നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ഒരു രീതിയിലാണ് തരുന്നത്. ഫ്രൂട്ട് ആണെങ്കിൽ ഫ്രൂട്ട്, റൂട്ട് ആണെങ്കിൽ RT എന്നെഴുതിയിരിക്കും. അപ്പം അത്ര ലീഫ് ആണെങ്കിൽ ലീഫ്, അങ്ങനെ ഏത് പാർട്ടാണ് എന്നുള്ളതും കൂടിയിട്ടാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് ബാച്ച് ടു ബാച്ച് ക്വാളിറ്റി ഫിംഗർ പ്രിന്റിംഗ്. എന്താണ് ഈ ബാച്ച് ടു ബാച്ച് ക്വാളിറ്റി ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ഇപ്പം യൂറി ഫ്ലഷ് 3 ടാബ്ലറ്റ് ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫിംഗർ പ്രിന്റിങ് പലതരത്തിലുള്ള വേവ് ലെങ്ത് ഒക്കെ നോക്കിയിട്ട് നമ്മൾ അതിന്റെ ഫിംഗർ പ്രിന്റ് എടുത്തു വെച്ചിരിക്കും. ആ ഫിംഗർ പ്രിന്റ് എടുത്തു വെച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നെ അടുത്ത ബാച്ച് വരുമ്പോഴത്തേക്കും, അതായത് ഒരു വർഷത്തിന് ശേഷം അടുത്ത ബാച്ച് വരുമ്പോഴത്തേക്കും ആ ഫിംഗർ പ്രിന്റിങ്ങും ഈ ഫിംഗർ പ്രിന്റിങ്ങും തമ്മിലുള്ള നമ്മൾ മാച്ച് ചെയ്ത് നോക്കും. അങ്ങനെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അവ തമ്മിൽ സാമ്യത സിമിലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അല്ലാതെ വളരെ വ്യത്യാസം വളരെയധികം വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അതിൽ പ്രോസസ്സിംഗ് ചെയ്യും, ആഡ് ചെയ്യും, അല്ലെങ്കിൽ റിഡക്ഷൻ ഒക്കെ നടത്തും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാച്ച് ടു ബാച്ച് ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെ ചുരുക്കം 1-2-3 കമ്പനീസ് മാത്രമാണ് ഇത്തരത്തിലുള്ളത് ചെയ്യുന്നത്. വളരെയധികം കാശ് ചെലവുള്ള ഒരു പ്രോസസ്സിംഗ് ാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്, എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ഇന്ന് അതായത് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഒരു 5 വർഷത്തിന് മുന്നേ ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റും അതിനുശേഷം ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റും തമ്മിലുള്ള ക്വാളിറ്റി, അതിന്റെ ടേസ്റ്റ്, അതിന്റെ എന്താണ് കണ്ടന്റ് ഒക്കെയും സെയിം ആയിരിക്കും. പലതും നമ്മൾ പല പ്രൊഡക്ട്സും വിപണിയിലേക്ക് വരുമ്പം ആൾക്കാർ പറഞ്ഞു കണ്ടിട്ടുള്ളതാണ് അത് ആദ്യ സമയത്തൊക്കെ നല്ല ക്വാളിറ്റി ആയിരുന്നു, പക്ഷെ ഇപ്പം അതിന്റെ ക്വാളിറ്റി നല്ലതല്ല, അത് വളരെ മോശപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? പക്ഷെ നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ ഈ ഒരു പ്രൊഡക്ട്സിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. കാരണം നമ്മളുടെ ഓരോ പ്രൊഡക്ട്സും എന്താണ് ബാച്ച് ടു ബാച്ച് ക്വാളിറ്റി ഫിംഗർ പ്രിന്റിംഗ് നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു യൂറി ഫ്ലഷ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നോവൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. മുതിരയും ചെറുളയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വളരെ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷന് വന്നിട്ടുള്ളത്. ഏറ്റവും വലിയൊരു പ്രത്യേകത അടുത്തതായിട്ട് പറയാനുള്ളതാണെങ്കിൽ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിലും എന്തുണ്ട്,
നമ്മളുടെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ് നമ്മളുടെ പ്രൊഡക്ട്സിന് ഉള്ളത്. ആയുഷ് എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഈ പറഞ്ഞ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഔഷധങ്ങളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അതിന് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ് ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ. അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ഉള്ളത്. ഒന്നാണ് ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റും രണ്ടാമത്തേതാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റും. അതിൽ ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇന്ത്യക്കകത്ത് അല്ലെ ഇന്ത്യക്കകത്തുള്ള വിപണനത്തിന് വേണ്ടി ഇത് സഹായിക്കുന്നതാണ് ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ. ഇനി ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അന്താരാഷ്ട്ര വിപണിയിലേക്ക് ലോകോത്തര മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയ്ക്കും ഗുണനിലവാരം ക്വാളിറ്റി വൈസൊക്കെ അത്രയ്ക്കും ഉത്തമമാണെങ്കിൽ മാത്രമാണ് ഒരു പ്രൊഡക്റ്റിനെ നമ്മൾക്ക് അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻ ആണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സിലുള്ള പ്രൊഡക്ട്സിലുള്ളത്. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ് ഉള്ളത്. അപ്പം അതേപോലെ തന്നെ 2013 പറഞ്ഞിരിക്കുന്നത്, ഇതൊരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ളതാണ്, നിങ്ങൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആയുഷ് മാർക്കുള്ള ഉൽപ്പന്നങ്ങളാണ് വാങ്ങിക്കേണ്ടത് എന്ന്. അപ്പൊ നമ്മളുടെ പ്രൊഡക്ട്സിനൊക്കെ എന്തുണ്ട്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള സംശയവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ഇല്ല. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ഏതൊക്കെ പ്രൊഡക്ട്സ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. നമ്മൾ 95 നോക്കി, ഇമ്മ്യൂണോ 3+, പയറുലിന, ഡൈബാ ലൈഫ്, ആയുഷ് വാസ്, ഫൈറ്റ് സ്ട്രെസ്, ഡെയിലി ഡിറ്റോക്സ്, മൾട്ടിഗാർഡ്, ബ്ലഡ് പ്യൂരിഫയർ, കവചപ്രാശം, വെൽ ഹാർട്ട്, പ്രോട്ടീൻ പൗഡർ, ഇന്നിപ്പോ നമ്മൾ യൂറി ഫ്ലഷ് 3 ലിക്വിഡും അതേപോലെ തന്നെ ടാബ്ലറ്റ്സും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ്, നിങ്ങൾ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റും കൊണ്ടു ചെല്ലുമ്പോൾ നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് 3 തരത്തിലുള്ള ആൾക്കാരെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യവാന്മാരായി ഇരിക്കുന്ന ആൾക്കാർ, ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്ന് വിശ്വസിക്കുന്നവര്. രണ്ടാമത്തെ ആൾക്കാരാണ് ചെറിയ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവര്. ഇപ്പൊ നമ്മളുടെ കിഡ്നി സ്റ്റോണിലാണെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്താണ്, ഒരു 7-9 അല്ലെങ്കിൽ ആ ഒരു 3-9 വരെയുള്ള ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാര്. ഇനിയും സി കാറ്റഗറി റെഡിലാണ് കൊടുത്തിരിക്കുന്നത്, ഡേഞ്ചറസ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതായത് രോഗം മൂർച്ഛിച്ച് 10, ഇപ്പൊ കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ 10 mm അധികമായിട്ടൊക്കെ നിൽക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാര്, ഈ പറഞ്ഞിട്ടുള്ള വിഭാഗക്കാരിൽ ആർക്കൊക്കെയാണ് നമ്മളുടെ പ്രൊഡക്ട്സ് നൽകാനായിട്ട് കഴിയുക? ഈ പ്രൊഡക്ട്സ് ഒക്കെയും എയ്ക്കും ബിക്കും, അതായത് ആരോഗ്യവാന്മാരായി ഇരിക്കണം, ആരോഗ്യം ഉള്ളവർക്ക്, തന്റെ ആരോഗ്യം ഇനിയും കാത്തു സംരക്ഷിക്കണം എന്ന് വിശ്വസിക്കുന്നവർക്കും, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർക്കുമാണ് നമ്മളുടെ പ്രൊഡക്ട്സ് നൽകേണ്ടത്. അല്ലാതെ ഒരിക്കലും സി കാറ്റഗറി ആൾക്കാരെ ഇവിടെ നല്ലോണം കിഡ്നി സ്റ്റോൺ ബാധിച്ച് അസഹ്യമായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഡ്രിപ്പൊക്കെ കയറ്റി അഡ്മിറ്റ് ഉള്ള ആൾക്കാരോട് പോയിട്ട് ഇത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ പ്രൊഡക്ട്സ്, ഉചിതമായിട്ടുള്ള പ്രൊഡക്ട്സ് ഉചിതമായിട്ടുള്ള ആൾക്കാരുടെ കൈകളിൽ തന്നെയാണ് എത്തിക്കേണ്ടത്. ഈ സി കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ഹോസ്പിറ്റലും ഒരുപാട് ഡോക്ടേഴ്സും ഒക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ അവര് നോക്കിക്കോളും, അവരുടെ കാര്യമാണ്. അവരുടെ കാര്യത്തിൽ, അവരുടെ ജോലിയിൽ പോയിട്ട് നിങ്ങള് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എ കാറ്റഗറിയിലും ബി കാറ്റഗറിയിലും ഉള്ള ആൾക്കാരെയാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇനി നമ്മളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഒരുപാട് സൈറ്റുകൾ, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. പക്ഷെ അതിൻ്റെ ഒന്നും ഗ്യാരണ്ടി നമ്മളുടെ കമ്പനി പറയുന്നതല്ല. നമ്മളുടെ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കാനായിട്ട് പറ്റുക, ഇന്ത്യ ഷോപ്പിയുടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ യൂറി ഫ്ലഷ് ലിക്വിഡും അതേപോലെ തന്നെ യൂറി ഫ്ലഷ് ടാബ്ലറ്റിനെ പറ്റിയിട്ടും പറയാനുള്ളത്. അത് ആർക്കൊക്കെയാണ്, എത്തരത്തിലാണ് നമ്മളുടെ ശരീരത്തില് പ്രവർത്തിക്കുന്നത്, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത്, കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലളിതമായിട്ടുള്ള രീതിയിലാണ് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ട്രെയിനിങ്ങിൽ ഏത് പ്രൊഡക്റ്റ് ആണ് വരുന്നത്? അടുത്ത ട്രെയിനിങ്ങിൽ വരുന്നത് ഫീലിംഗ് ലിക്വിഡ് ആണ് വരുന്നത്. അപ്പം ആ ഫീലിംഗ് ലിക്വിഡ് പറ്റിയിട്ടും അതേപോലെ തന്നെ ഫീലിംഗ് ക്യാപ്സ്യൂൾസുമാണ് അടുത്ത ട്രെയിനിങ്ങിൽ വരുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മോർ ബിസിനസ് ആൻഡ് പ്രോഡക്ട് വീഡിയോസ് സബ്സ്ക്രൈബ് ദ ചാനൽ നൗ.